ഇന്ന് നമുക്ക് ഇവിടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയ ഒരു ചെറുപയർ മത്തങ്ങാ കറി എങ്ങനെ ഉണ്ടാക്കുന്നേന്ന് നോക്കാം. അതിനു വേണ്ടി നന്നായി കഴുകിയ ഒരു കപ്പ് ചെറുപയർ നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കുക്കർ അടച്ച് രണ്ട് വിസിൽ അടിച്ച് വേവിക്കാം. ഞാനിത് സോക്ക് ചെയ്യാത്ത പയർ ആയതുകൊണ്ടാണ് ഇങ്ങനെ വേവിക്കുന്നത്. രണ്ട് വിസിൽ വരുമ്പോഴത്തേക്കും ഒരു തണ്ട് കറിവേപ്പില, മൂന്ന് പച്ചമുളക്, ഒരു സവോള ചെറുതായി അരിഞ്ഞത്, അര കിലോ മത്തങ്ങ ഇതുപോലെ തൊലി കളഞ്ഞ് വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് രണ്ട് വിസിലടിച്ച് ഏറെക്ക് പോയിട്ടുണ്ട്, ഈ കുക്കർ തുറന്നു നോക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് പയറിൻ്റെ വേവ് നോക്കാം. പയറിപ്പോൾ ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, കറിവേപ്പില, സവോള, അര കിലോ മത്തങ്ങ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചത്, ഇത് മൂന്ന് കപ്പ് അളവ് വരും. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പൂടെ ഇട്ട് രണ്ട് കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഇളക്കി കൊടുക്കാം. മത്തങ്ങ വാങ്ങുമ്പോൾ എപ്പോഴും വലിയ മത്തങ്ങയെന്ന് പീസ് കട്ട് ചെയ്ത് വാങ്ങുക, ചെറിയ മത്തങ്ങയ്ക്ക് ഈ ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി നമുക്ക് കുക്കർ അടച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിടാം. ഇതിൻ്റെ എയർ പോകുമ്പോഴത്തേക്കും ഇതിനു വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ, അര ടീസ്പൂൺ ജീരകം, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുക്കുക. എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം. മത്തങ്ങയും ചെറുപയറും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതൊന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഇളക്കി കൊടുക്കാം. ടേസ്റ്റ് നോക്കുക. ഒന്നര ടീസ്പൂൺ ഉപ്പൂടെ ഇടുക. എരിവ് കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഒരു കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് മീഡിയം ലോ ഫ്ലെയിമിൽ വെക്കുക. ഇളക്കി കൊടുക്കണം, ഇത് തിളയ്ക്കരുത്. മത്തങ്ങ ചെറുതായി ഉടച്ചു കൊടുക്കുക. ഇത് നമ്മൾ തിളപ്പിക്കാത്തതുകൊണ്ട് ഇതിനകത്ത് പച്ചവെള്ളം ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടി ചൂടായൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഹാഫ് ടീസ്പൂൺ കടുകിട്ട് അത് പൊട്ടി വരുമ്പം അതിലേക്ക് മൂന്നാല് ചെറിയുള്ളി കുഞ്ഞായി അരിഞ്ഞതിട്ട് കൊടുക്കാം. അതൊന്ന് വാടുമ്പം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് വാടുമ്പോഴത്തേക്കും മൂന്ന് വറ്റൽമുളക് കൂടെ മുറിച്ചിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിച്ചൊഴിച്ച ശേഷം 10 മിനിറ്റ് കുക്കർ അടച്ചു വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്ന് സെർവിങ് ബൗളിലേക്ക് എടുക്കാം. വളരെ ടേസ്റ്റി ആയൊരു കറിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.